പ്രവാസികൾക്കുള്ള പ്രത്യേക വാക്സിനേഷൻ ക്യാമ്പ് സംസ്ഥാനത്ത് തുടങ്ങി കോഴിക്കോട് ജില്ലയിലാണ് ആദ്യ ക്യാമ്പ് രജിസ്റ്റർ ചെയ്തവർക്ക് മുൻഗണന അനുസരിച്ചാണ് വാക്സിൻ നൽകുന്നത് വാക്സിൻ കിട്ടുമോ വാക്സിനേഷൻ നടത്തിയിട്ടില്ലെങ്കിൽ യാത്ര മുടങ്ങുമോ തുടങ്ങിയ ആശങ്കയിലായിരുന്നു പ്രവാസികൾ ആ ആശങ്കയ്ക്ക് ഒരു പരിഹാരമാവുകയാണ് വീസ യാത്രാരേഖകൾ എന്നിവ ഉപയോഗിച്ചാണ് പ്രവാസികൾ വാക്സിൻ കിട്ടാൻ രജിസ്റ്റർ ചെയ്യേണ്ടത് പ്രത്യേക ആപ്പ് വഴി രജിസ്റ്റർ ചെയ്യുന്ന പ്രവാസികൾക്ക് മുൻഗണന അനുസരിച്ചാണ് ക്യാമ്പിൽ വാക്സിൻ നൽകുന്നത് ഇതോടെ സംസ്ഥാനത്ത് പ്രവാസികൾക്കുള്ള വാക്സിനേഷൻ ക്യാമ്പിന് തുടക്കമായി ആദ്യ ക്യാമ്പ് നടക്കുന്ന കോഴിക്കോട് ടാഗർ ഹാളിന് പുറമെ നാളെയും മറ്റന്നാളുമായി വടകരയിലും ഫറോക്കിലും പ്രത്യേക ക്യാമ്പ് നടക്കും വാക്സിൻ എടുക്കാത്ത ആൾക്കാർക്ക് ഈ ഹെൽത്ത് കൂടെ അപ്ലൈ ചെയ്ത് ആദ്യത്തെ ഡോസ് എടുക്കാവുന്നതാണ് ആദ്യത്തെ ഡോസ് എടുത്തിട്ട് രണ്ടാമത്തെ ഡോസ് എൺപത്തിനാല് ദിവസം കംപ്ലീറ്റ് ചെയ്യാത്ത ആൾക്കാർക്ക് ഇരുപത്തെട്ട് ദിവസം കംപ്ലീറ്റ് ആയതിന്റെ ശേഷം ഈ ഹെൽത്ത് കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വാക്സിൻ ലഭിക്കുന്നതാണ് ആദ്യ ദിവസം വാക്സിൻ ക്യാമ്പ് നടന്ന കോഴിക്കോട് ടാഗോർ ഹാളിൽ നിരവധി പ്രവാസികൾ വാക്സിൻ സ്വീകരിക്കാനെത്തി ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ട പ്രകാരം നമ്മളിവിടെ ഡോക്ടേഴ്സിനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എമർജൻസി എന്തെങ്കിലും ഉണ്ടായാലും മാനേജ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് വരുന്ന മൂന്ന് ദിവസം കോഴിക്കോട് ജില്ലയിൽ അയ്യായിരത്തോളം പ്രവാസികൾക്ക് വാക്സിൻ നൽകും മറ്റ് ജില്ലകളിലും പ്രവാസികൾക്കായി വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കും അഭിലാഷ് നായർ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്